Hi guys, assalamu alaikum. Welcome back to our channel. In the Nangal one need to leather, or fish molly, raspy itan. Apatinum, chapatico, okanala combination and I to la carianid. Nala tikaitinamukatriaraka. It in a vendor and no gram fisher tender. ഇതിനു ഫ്രൈ ചെയ്യാനായി മാരിനേറ്റ് ചെയ്യാം. അതിന് അതിനു വേണ്ടി 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾസ്പൂൺ വിനാഗിരി എന്നിവ ഇട്ട് കൊടുത്ത് പേസ്റ്റാക്കി എടുക്കുക. ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കില്ല. ഇനി നമുക്ക് മീനിൽ ഇത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടാക്കി ഓയിലൊഴിക്കുക. ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ചെറുതായി ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും അത്യാവശ്യം വേവായി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ എല്ലാതും ഫ്രൈ ചെയ്യാം. നമുക്കൊരു കടായി വെച്ച് ചൂടാക്കി അതിലേക്ക് മീൻ ഫ്രൈ ചെയ്തതിൽ ബാലൻസ് ഉള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഓയിലും കൂടി വേറെ ഒഴിക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് എണ്ണം കൂട്ടാം. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഗരം മസാല പൊടി എന്നിവ ഇട്ട് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടിപ്പോവാതെ മെല്ലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. 1.5 കപ്പ് രണ്ടാം പാൽ ആദ്യം ഒഴിക്കാം. ഇനി തവി വെച്ച് ഇളക്കേണ്ടതില്ല, നമ്മളെ മീനെല്ലാം പൊട്ടിപ്പോവും. പാൻ പിടിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കാം. 5 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിക്കുക. അഞ്ച് മിനിറ്റിന് ശേഷം 1 കപ്പ് ഒന്നാം പാൽ ഒഴിക്കുന്നുണ്ട്. തിളക്കുന്നത് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കാം. നിങ്ങളുടെ പുളിക്കനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണം കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിക്കുക. നമ്മുടെ ഫിഷ് മോളി റെഡി. ഇതൊന്ന് ചൂടാറുമ്പോഴേക്കും നല്ലതുപോലെ തിക്കായി വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കും കൂടി എന്നെബിളാക്കി വെക്കണേ. താങ്ക് യു ഓൾ. അടുത്ത വീഡിയോ വരെ ബൈ.